ഇതിൽ ഏറ്റവും നിർണായകമായി മാറിയത് സാക്ഷിമൊഴികളും സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളുമാണ്. നമ്മൾ നേരത്തെ കണ്ടു ആലുവയിൽ ഈ സംഭവം നടന്ന സമയത്ത് അവിടെ കുഞ്ഞിനെയും കൊണ്ട് അശ്വാക്കാലം പോകുന്നത് ആദ്യമായി കണ്ട സാക്ഷി അത് തിരിച്ചറിയുകയും ഈ സംഭവത്തിൽ ഉടൻ തന്നെ പോലീസിന് വിവരങ്ങൾ കൈമാറുകയും അങ്ങനെ ഈ കേസിലേക്ക് തെളിവുണ്ടാക്കാൻ പോലീസിന് സഹായകരമാകിയ നിർണായകമായ മൊഴി ആ സാക്ഷിയിൽ നിന്ന് ലഭിക്കുകയും ചെയ്തത്. അവർ മിഠായി വിതരണം ചെയ്തുകൊണ്ടാണ് അശ്വാക്കാലത്തിന് വധശിക്ഷ ലഭിച്ച വിവരം വാർത്ത അറിഞ്ഞ ഉടനെ മിഠായി വിതരണം ചെയ്തുകൊണ്ടാണ് അവർ കുഞ്ഞിന് നീതി ഉറപ്പാക്കപ്പെട്ടു എന്നതിൽ സന്തോഷം പങ്കുവച്ചത്. ഇപ്പോൾ ആലുവയിൽ നിന്ന് വിഷ്ണു സുരേഷ് ഞങ്ങളുടെ പ്രതിനിധിയുണ്ട്. വിഷ്ണു, നേരത്തെ ഈ കേസിലെ പ്രധാനപ്പെട്ട സാക്ഷിയായിരുന്നയാൾ നേരത്തെ പറഞ്ഞു കുഞ്ഞിനെ അദ്ദേഹം കണ്ടതും പിന്നീട് ഈ സംഭവം അറിഞ്ഞ ശേഷം പോലീസിന് ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ കൈമാറിയതും ഒക്കെ അവർ പിന്നീട് ഇപ്പോൾ അസ്വാക്കാലത്തിന് വധശിക്ഷ കിട്ടിയതറിഞ്ഞ് മിഠായി വിതരണം ചെയ്തവർ കുഞ്ഞിന് നീതി ഉറപ്പാക്കാൻ കഴിഞ്ഞതിലെ സന്തോഷം പ്രകടമാക്കുന്നത് കണ്ടു. പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് വിഷ്ണു? കൊവിയ മാതാപിതാക്കൾക്കൊപ്പം ഈ വിധിയിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആളുകൾ ഒരുപക്ഷെ ആലുവ മാർക്കറ്റിലെ ഈ തൊഴിലാളികളായിരിക്കും. കാരണം കഴിഞ്ഞ 25 വർഷത്തിലധികമായി ജോലി ചെയ്യുന്ന ആളുകൾ ഇവിടെ ഉണ്ട്. അവർക്ക് മുന്നിലൂടെയാണ് അസഫാക് ആലം ആ കുട്ടിയുമായി കടന്നുപോയത്. അവരെ കബളിപ്പിച്ചാണ് അയാൾ അങ്ങോട്ടേക്ക് പോയത്. അങ്ങനെ അതൊരു വലിയ ദുഃഖമായി അവർക്ക് മാറിയിരുന്നു. ആ കുട്ടിയുടെ മൃതദേഹം ഇവിടുന്ന് കണ്ടെത്തിയ പശ്ചാത്തലത്തിലൊക്കെ വലിയ സങ്കടമായി മാറുന്നു. പിന്നീട് പോലീസിൻ്റെ അന്വേഷണത്തിലെല്ലാം അവർ കൃത്യമായി സഹായിച്ചു. അവരുടെ കൃത്യമായ ഇടപെടൽ ഉണ്ടായി. അതിൻ്റെ ഒരു ആഘോഷമാണ് നിലവിൽ നമ്മളിവിടെ നേരത്തെ കണ്ടത്. ആ ആളുകളെല്ലാവരും ഇതിനോടകം തന്നെ ആ സന്തോഷം പങ്കുവെക്കുന്നുണ്ട്. ചേട്ടാ, ഈ ഘട്ടത്തിൽ എന്താണ് പറയാനുള്ളത്? വലിയ സന്തോഷമാണോ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് എത്തിയോ? പടക്കം പൊട്ടിച്ച് ആഘോഷിക്കേണ്ട ദിവസമാണ്. നമ്മൾ പടക്കം പൊട്ടിച്ച് തന്നെ ആഘോഷിക്കണം. കാരണം ഇത്തരത്തിൽ ഒരു വിധി ഉണ്ടാവുക എന്ന് പറയാൻ നേരത്ത് ഇന്ത്യയിൽ തന്നെ ഇത്രയും വേഗത്തിൽ ഒരു വിധി ഉണ്ടായിരിക്കുന്നത് ആദ്യമായിട്ട് തന്നെയാണ്. ആ കുട്ടിക്ക് നീതി ലഭിക്കുന്ന രീതിയിലേക്കുള്ള ഒരു വിധി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഇവിടുത്തെ തൊഴിലാളികൾ ഈ കേസുമായി സഹകരിച്ചത് വലിയ രീതിയിലാണ്. നിങ്ങൾക്കെല്ലാം വലിയ സന്തോഷം നൽകുന്ന വിധിയാണോ? സന്തോഷം നൽകുന്ന വിധി തന്നെയാണ്. ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു വിധി തന്നെയാണ് ഇന്ന് വന്നിരിക്കുന്നത്. അത് ഇത്രയും പെട്ടെന്ന് തന്നെ അതിൽ വളരെയധികം സന്തോഷം. അതിന് സർക്കാരിനെയും പോലീസുകാരനെയും എല്ലാവരെയും ഞങ്ങൾ അഭിനന്ദിക്കുകയാണ്. ഇവിടെ തൊഴിലാളികൾ ഇഷ്ടംപോലെ ആളുകളുണ്ട്. ചേട്ടാ, നിങ്ങളുടെ ഇത്രയും വർഷം കുറേ വർഷം ഇവിടെ ജോലി ചെയ്യുന്നതാണ്, പക്ഷേ അവിടെയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. ആ ഘട്ടത്തിൽ വലിയ സങ്കടം ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്താണ് പറയാനുള്ള തൂക്കുകയറാണ്? ഇപ്പം ഞങ്ങൾക്ക് വളരെ സന്തോഷമായി. ഞങ്ങളുടെ തൂക്കുകയറ് കിട്ടിയാൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. വേറെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും പറയാനൊന്നുമില്ല. ഇവിടെ എല്ലാവരെയും കബളിപ്പിച്ചുകൊണ്ടാണ് അയാൾ ആ കുട്ടിയുമായി അങ്ങോട്ടേക്ക് പോകുന്നത്. ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവും. ഇപ്പോൾ എന്താണ് പറയാനുള്ളത്? അവനെ ഈ വധശിക്ഷ തന്നെയാണ് അവന് കിട്ടേണ്ട ഏറ്റവും വലിയ കാര്യം. അവൻ നടപ്പാക്കിയതിന് നമുക്ക് കോടതി കൊണ്ട് നമുക്ക് നന്ദി പറയണം. നമ്മൾ കാരണം വെച്ചാൽ അത്ര നല്ലൊരു കോടതി നമുക്ക് അത് അനുവദിച്ചു തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ കോത്തിക്കൊല്ലുണ്ട്. അതിന് ഞാൻ നന്ദി പറയുന്നു. പോലീസിൻ്റെ ഒരു അന്വേഷണമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? നമുക്കറിയില്ലട്ടോ, പോലീസ് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള എൻ്റെ നിഗമനം. പോലീസ് അന്വേഷണത്തിൽ ഉൾപ്പെടെ ഈ കടകളിൽ കാണുന്ന CCTV ദൃശ്യങ്ങൾ ഇവിടെ ഇപ്പോഴും ഈ വടക്കം പൊട്ടിച്ചുള്ള ആഘോഷങ്ങളൊക്കെ പുരോഗമിക്കുകയാണ്. കാരണം ആ കുട്ടിയെ അവർ സ്വന്തം കുട്ടിയായി ഏറ്റെടുത്തു എന്നുള്ളതിൻ്റെ ഏറ്റവും നേർ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. കാരണം അത്രമേൽ ഒരു വലിയ വിങ്ങലായി ഒരു മുറിവായി ആലുവ മാർക്കറ്റിലെ തൊഴിലാളികളുടെ ഹൃദയത്തിലാണ് 5-വയസ്സുകാരിയുടെ മുഖം അടയാളപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഒരുപക്ഷേ അവിടുത്തെ ആലുവ മാർക്കറ്റിലുള്ള തൊഴിലാളികൾ അതിൽ ഒരാൾ നൽകിയിരിക്കുന്ന മൊഴിയാണ് ഒരുപക്ഷേ ഈ കേസിലെ ഏറ്റവും നിർണായകമായ ഒരു സാക്ഷിമൊഴിയായി മാറിയത് എന്ന് നമുക്കറിയാം. അവർ ഇപ്പോൾ അവർക്ക് ഒരേ സമയം വേദനയും അതേസമയം തന്നെ ആശ്വാസവും സന്തോഷവും ഉണ്ട്. വേദന അവരുടെ കൺവെട്ടത്ത് നിന്നുകൊണ്ടാണല്ലോ ആ കുഞ്ഞിനെ ഈ കൊടും ക്രൂരതയ്ക്ക് ഇരയാക്കാൻ കൊണ്ടുപോയത് എന്നതിലുള്ള വേദന അവർക്കുണ്ട്. ആ കുഞ്ഞിനെ സംരക്ഷിച്ച് നിർത്താൻ അവർക്ക് ആ സമയം കഴിഞ്ഞില്ലല്ലോ എന്ന വേദന അവർക്കുണ്ട്. അതേസമയം തന്നെ ഈ കൊടും കുറ്റവാളിക്ക് പരമാവധി ശിക്ഷ അതിവേഗം നടപ്പാക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷവും നീതിന്യായ സംവിധാനത്തിൽ അവർക്കുള്ള വിശ്വാസവും പ്രതീക്ഷയും ഒക്കെ ഒരിക്കൽ കൂടി ദീപ്തമായി മാറുന്നു എന്നതിൻ്റെ ആശ്വാസവും അവർക്കുണ്ട്. ഇത് രണ്ടും സമ്മിശ്രമായ വികാരത്തോടുകൂടിയാണ് ആലുവ മാർക്കറ്റിൽ വർഷങ്ങളായി അവിടെ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ പ്രതികരണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിഷ്ണു സുരേഷ് ഞങ്ങളുടെ പ്രതിനിധി അവരുടെ ഈ ഘട്ടത്തിൽ ഈ കുഞ്ഞിന് നീതി ലഭിച്ച ഈ സന്ദർഭത്തിൽ അതിവേഗം നീതി ഉറപ്പാക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷവും ആശ്വാസവും അവർ പടക്കം പൊട്ടിച്ചും പൂത്തിരികൾ കത്തിച്ചും അവരുടെ ആഹ്ലാദം പങ്കുവെക്കുന്ന ഒരു ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. വിഷ്ണു സുരേഷ് അതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ആലുവയിൽ 5-വയസ്സുകാരിയായ കുഞ്ഞിനെ കൂട്ടബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി 28-വയസ്സുകാരനായ ബീഹാർ സ്വദേശി അസഫാക് ആലത്തിന് തൂക്കുകയർ വിധിച്ചിരിക്കുന്നു എറണാകുളം പ്രത്യേക പോക്സോ കോടതി. ആ വിധിന്യായത്തിൽ കേരളം ആശ്വാസം കൊള്ളുകയാണ്. ശിശുദിനമായി ഇന്ന് 10,000-ക്കണക്കിന് വരുന്ന
കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കമായ മുഖം പൂക്കളെ പോലെ നമ്മുടെ മനസ്സിൽ വിടർന്നു നിൽക്കുമ്പോഴാണ് അഞ്ചു വയസ്സുകാരിയായ ഒരു കുരുന്ന് നമ്മുടെ ഈ സമൂഹത്തിനിടയിൽ പിച്ചു ചീന്തപ്പെട്ടത്. ആ കുഞ്ഞിനെ ഈ നാട്ടിൽ നിന്ന് ഈ ലോകത്തു നിന്ന് ഇല്ലാതാക്കിയ ആ കൊടും കുറ്റവാളിക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കാൻ കഴിഞ്ഞതിൻ്റെ ആശ്വാസത്തിലാണ് കേരളീയ പൊതുസമൂഹം ശിശുദിനത്തിൽ വരുന്ന ഈ വിധിക്ക് ശിശു സംരക്ഷണം എങ്ങനെ ഉറപ്പാക്കണമെന്നതിലും ശിശുക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടത് എങ്ങനെയെന്നതും ശിശുക്കളെ കൺവെട്ടത്ത് നിർത്തിയവരെ കൺമണി പോലെ കാത്തുസൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വിധി കൂടിയാണ് ഈ വന്നിരിക്കുന്നത്. അവിടെയാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ജി മോഹൻരാജ് പറഞ്ഞതുപോലെ ഇത് ഒരു വ്യക്തിയെ ഉന്മൂലനം ചെയ്യാനുള്ള വിധിയല്ല, മറിച്ച് ഇതേ മാനസിക വൈകല്യമുള്ള വ്യക്തികൾ അവർ ഇത്തരം കൊടും കുറ്റകൃത്യങ്ങൾ ചെയ്യാതിരിക്കാൻ അതിൽ നിന്നവരെ മാറ്റി നിർത്താൻ പ്രേരകമാകുന്ന മാതൃകാപരമായ ശിക്ഷാവിധിയാണ് വന്നിരിക്കുന്നത്. ആ വിധിയുടെ അന്തസത്തയെ നമുക്ക് മാനിക്കാം. അഷ്ഫാഖ് കാലത്തിനെ പോലെയുള്ള കൊടും കുറ്റവാളികൾ ഈ സമൂഹത്തിൽ നമുക്ക് ചുറ്റുമുണ്ടെങ്കിൽ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും ഇതുപോലെയുള്ള കൊടും ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്നതിൽ തടയാനും ഉത്തരവാദിത്തപ്പെട്ട സമൂഹമായി മാറാൻ ഈ വിധിന്യായവും ഈ അതിവേഗം വിചാരണ പൂർത്തിയാക്കിയുള്ള നീതിന്യായ സംവിധാനത്തിന് ഇടപെടലും കാരണമാകട്ടെ എന്ന് പ്രതീക്ഷിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.